സി സി തമ്പിയുമായിട്ടുള്ള അനധികൃത ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റോബർട്ട് വധേരയ്ക്ക് മേൽ വലിയ തോതിലുള്ള സംശയത്തിൻ്റെ നിഴൽ മുറുകുകയാണ്. പ്രത്യേകിച്ചും കുരുക്ക് മുറുകുകയാണ് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. റോബർട്ട് വധേരയ്ക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിനെ കൊണ്ട് ബി ജെ പി സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്നുള്ള ആരോപണം ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റോബർട്ട് വധേരയ്ക്കെതിരെ ഒരു നീക്കം നടത്താൻ തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അറസ്റ്റിലായ പ്രവാസി വ്യവസായിയായിരുന്നു സി സി തമ്പി. അദ്ദേഹം അടുപ്പക്കാരനായിരുന്നു, റോബർട്ട് വധേരയുടെ വളരെ അടുത്ത ഒരു സുഹൃത്ത് തന്നെയായിരുന്നു. ഇവർ തമ്മിൽ നടത്തിയ ഇടപാടുകളുടെ കൂടുതൽ തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റിന് ലഭിച്ചതായുള്ള റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ പുതിയ അന്വേഷണം ത്വരിതപ്പെടുത്തുന്നത്. 2005 മുതൽ വധേരയ്ക്ക് സി സി തമ്പിയുമായി അടുപ്പമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റിന് ലഭിച്ചതായി ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. വധേരയുടെ ഉടമസ്ഥയിലുള്ള റിയൽ എർത്ത് എസ്റ്റേറ്റിൽ ഡയറക്ടറായിരുന്ന ഹർബൻസ് ലാലുമായി തമ്പി നടത്തിയ ഇടപാടും ഇ ഡി പരിശോധിച്ചിരിക്കുകയാണ്. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഏറ്റവും ഒടുവിൽ നടത്തിയ പരിശോധനകൾ ഈ ഡയറക്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയായിരുന്നു. ഫരീദാബാദിലെ അമിപ്പൂർ ഗ്രാമത്തിൽ വാദ്രയുടെ സഹായി മഹേഷ് സാഗറിനുണ്ടായിരുന്ന ഭൂമി 2005 സി സി തമ്പിക്ക് കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് തമ്പി വാങ്ങിയെന്ന തെളിവുകളും ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചതായുള്ള റിപ്പോർട്ടിന്മേലാണ് പുതിയ രീതിയിലുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 2005 മുതൽ 2006 വരെ ഈ കാലയളവിൽ 3 ഇടപാടുകളിലായിട്ട് ഹർബൻസ് വാങ്ങിയ 42 ഏക്കർ ഭൂമി 3 മാസത്തിനകം അതേ വിലയ്ക്ക് വിറ്റത് വാദ്രയ്ക്കാണ് എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. നേരത്തെ ഹരിയാനയിൽ നടത്തിയ ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അന്ന് കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്തും ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിലുമായിരുന്ന കാലഘട്ടത്തിൽ വഴിവിട്ട രീതിയിലുള്ള ഇടപാട് നടത്തിയതുൾപ്പെടെയുള്ള കാര്യത്തിലും ഇപ്പോൾ വലിയ തോതിൽ അദ്ദേഹം ആശങ്ക നേരിടുക തന്നെയാണ്. പിന്നീട് 2010 ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ഹർബൻസ് വാങ്ങിയ 42 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതേ ഭൂമി വൻ ലാഭത്തിന് ഹർബൻസിന് തിരികെ വാദ്ര വിറ്റതുമായി ബന്ധപ്പെട്ട കാര്യം, ഇതിൽ സർക്കാർ നികുതിപ്പണം അടച്ചിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മതിയായ കരമടച്ചിട്ടല്ല ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. 3,240,000 രൂപയ്ക്ക് വാങ്ങിയ 12 ഏക്കർ ഭൂമി വിറ്റത് 95 ലക്ഷം രൂപയ്ക്കാണ് എന്നാണ് പറയപ്പെടുന്നത്. 54 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ 20 ഏക്കർ 1,55,00,000 രൂപയ്ക്കും 26,50,000 രൂപയ്ക്ക് വാങ്ങിയ 10 ഏക്കർ ഭൂമി 50 ലക്ഷം രൂപയ്ക്കും ഹർബൻസ് ലാൽ വാങ്ങി എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി എൻഫോഴ്സ്മെൻ്റ് അന്വേഷിച്ച് വരുന്നത്. ഭൂമി വാങ്ങുന്ന വേളയിൽ ഹർബൻസിന് ബാങ്കിൽ പണമില്ലായിരുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സി സി തമ്പി നൽകിയ 50 കോടിയിൽ നിന്ന് ഈ ഇടപാടുകൾ നടന്നതായുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട റോബർട്ട് വധേരയിലേക്ക് വരെ ഇപ്പോൾ കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോഴും റോബർട്ട് വധേരയ്ക്കെതിരെ മതിയായ തെളിവുകൾ, കാരണം കാണിക്കൽ ഉൾപ്പെടെ കൃത്യമായ കാരണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് നീങ്ങുന്നത്. ഓരോ ചുവടും കൃത്യമായിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് അവർ ഔദ്യോഗികമായി പറയുന്നത്. കോൺഗ്രസ് നേതാക്കളെ വിരട്ടാനും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും പ്രതിയോഗിയെ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള തരംതാഴ്ന്ന രാഷ്ട്രീയം കളിക്കാനും ബി ജെ പി ശ്രമിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റിനെ വെച്ചാണ് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പലരും പരോക്ഷമായെങ്കിലും അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ചും ചിദംബരത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു. ആ കാര്യം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ പ്രയോഗിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ റോബർട്ട് വധേരയ്ക്കെതിരെയുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്നുള്ള എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അത് തെളിയിക്കാൻ കഴിയുമോ എന്ന ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും ഉയർത്തിയിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ വധേരയ്ക്ക് ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.